നമസ്കാരം, സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 സെപ്റ്റംബർ മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങപ്പൂരിലും ശേഷം 45 നാഴിക വരുന്നത് കന്നിക്കൂറിലുമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിപുണായോഗം ചെയ്തു നിൽക്കുന്നു. 7-ാം ഭാവാധിപതി ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗമുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും വളരെ നല്ല സന്തോഷവും ഗുണഫലങ്ങളും അനുഭവിക്കാനും യോഗമുള്ള സമയമാണ്. സാമ്പത്തിക ഞെരുക്കം, അതേപോലെ തന്നെ കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും മറ്റെല്ലാ രീതിയിലും ദാമ്പത്യ സുഖം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും ഒക്കെയുള്ള യോഗങ്ങളുണ്ട്. എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നിയേക്കാം. എങ്കിലും 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമായത് കാരണം കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളെയും നീക്കി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളെയൊക്കെ കൊടുക്കാനായിട്ട് യോഗമുള്ള അതുകൊണ്ട് ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. നാഗദോഷമുണ്ട്. ബാധയിലാണ് രാഹു നിൽക്കുന്നത്. നാഗദോഷ പരിഹാരം ചെയ്യുന്നത് ഉത്തമമാണ്. എന്നാലും മറ്റുള്ള രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്കുണ്ട്. എന്നാൽ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമി ഹരതോപാലി എന്ന് പറയുന്ന ഒരു യോഗമാണ്. നമ്മുടെ മനസ്സറിയാത്ത കാര്യത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നു ചേരാനുള്ള സാധ്യത. 7-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് പോയത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിട വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ദേഷ്യം, എടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക. ലഗ്നേകുജ ക്ഷേതധനു എന്നാണ്. ശരീരത്തിന് ചതവ് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണം. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപതി ലഗ്നാൽ 12 നിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മാറ്റത്തിന് യോഗമുള്ള സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് തടസ്സങ്ങളും ശത്രു സ്ഥാനത്ത് നിന്ന് ശത്രു സ്ഥാനാധിപതി ലഗ്നാധിപതി ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളും തടസ്സങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കയ്യിലേക്ക് പണം വന്നാലും ഏത് രീതിയിലാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ പറ്റില്ല. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ കേതുവും 12-ാം ഭാവത്തിൽ സൂര്യനെ നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു ബന്ധനദോഷമാണ്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അത് നടത്തണമെന്ന് വിചാരിച്ചാൽ ആ സമയം വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യത ഈ മാസത്തിലുള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥന വേണം. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാത്രകൾ പരമാവധി ശ്രദ്ധിക്കണം. കന്യായാം പരദേശക എന്ന് പറയുന്ന യോഗം ചെയ്താണ് നിൽക്കുന്ന. ലഗ്നത്തിൽ ചൊവ്വയുണ്ട്. യാത്രയിൽ ചതവ്, മുറിവ് പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചാലും മറ്റുള്ളവർക്ക് അപ്രിയമായി തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ടും ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് മറ്റുള്ളവർക്ക് അപ്രീതി വരാത്ത രീതിയിൽ സംസാരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥന ഉണ്ടായാൽ ഈ മാസം വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ളൊരു യോഗം ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.